لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وأصحابه الفائزين برضا الله، أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മളെല്ലാവരും കേട്ടവരും അറിഞ്ഞവരുമാണ്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യകരമായ ഹജ്ജിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നുള്ളതാണ്. എന്താണ് ഹജ്ജുൽ മബ്റൂറ്? എങ്ങനെയാണ് ഒരു ഹജ്ജ് മബ്റൂറായ ഹജ്ജായി മാറുക? നമ്മൾ സാധാരണ ഒക്കെ പറയാറുണ്ട്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴാണ് ഒരു ഹജ്ജ് മബ്റൂറാവുക? എപ്പോഴാണ് ഒരു ഹജ്ജ് മഖ്ബൂലാവുക? എൻ്റെ ഹാജിമാരോട്, ഹജ്ജ് ഉദ്ദേശിക്കുന്നവരോട് പ്രത്യേകം ഉണർത്താനുള്ളത്, സഹോദരങ്ങളെ, ലക്ഷ്യങ്ങൾ ചിലവഴിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും ഒരു ലക്ഷ്യം കാണാതെയുള്ള പാഴ് വസ്തുക്കളായി മാറാതിരിക്കാൻ വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ആ ലക്ഷ്യങ്ങൾ മുഴുവനും വെള്ളത്തിലായി പോകും. ഹജ്ജിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കാതെയുള്ള ഹജ്ജാകുമ്പോൾ, യഥാർത്ഥ ഹജ്ജായി മാറാതിരിക്കുമ്പോൾ, മഖബൂലാകാതിരിക്കുമ്പോൾ, മബ്റൂറാകാതിരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസാണ്, മൻ ഹജ്ജ ലില്ല മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാള് ഹജ്ജ് നിർവഹിക്കുന്നു, അവൻ ലൈംഗിക ബന്ധങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു, അതേപോലെ തന്നെ ചീത്ത വാക്കുകള്, ചീത്ത പ്രവൃത്തികള്, ചീത്ത സംസാരങ്ങള്, ചീത്ത ചിന്തകള് എല്ലാറ്റിൽ നിന്നും മാറിയിട്ട് സമ്പൂർണമായി അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും ദിക്റുകളും ഒക്കെ ആയിക്കൊണ്ട് അവൻ്റെ ജീവിതത്തെ സംസ്കരിച്ചുകൊണ്ട് വിശ്വാസപരമായും കർമ്മപരമായും ചിന്താപരമായും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് പരിപൂർണവനായി അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഹജ്ജ്, അഥവാ ചീത്തയുടെ തിന്മയുടെ ഒന്നും കടന്നു വരാത്ത, ഫിസ്ഖ് തമ്മാടിത്തരങ്ങളൊന്നും കടന്നു വരാതെയുള്ള ഹജ്ജായി മാറണം. അപ്പോഴാണ് എല്ലാ തിന്മകളും പോക്കിക്കളഞ്ഞുകൊണ്ട്, മായച്ചു കളഞ്ഞുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത്, ഹജ്ജ് കൊണ്ട് ഉംറ കൊണ്ട് അവന് ലഭിക്കുന്ന നേട്ടമെന്താണ്? അത് ഇരുമ്പിൽ നിന്നും അഴുക്ക് തീച്ചൂളയിലിട്ട് ചൂളയിലിടുമ്പോൾ ഒഴുകിപ്പോകുന്നത് പോലെ അവൻ്റെ ശരീരത്തിൽ നിന്ന് തിന്മകൾ പോയി പോകണം എന്നുള്ളതാണ്. സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും ഉരുക്കുമ്പോൾ എത്ര കണ്ടാണ് അവൻ ആ സ്വർണത്തിൽ നിന്നും അഴുക്ക് പോകുന്നത് എന്നതുപോലെ ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും അവനിൽ നിന്നും ഈ പറയപ്പെടുന്ന തിന്മകൾ പോയി പോകണം. അവനൊരു ശുദ്ധനായ മനസ്സിൻ്റെ ഉടമയായി എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഹജ്ജ് നിർവഹിക്കുമ്പോൾ അവൻ മടങ്ങി വരുന്നത് റജഅക്കയൗമി വലദത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായിക്കൊണ്ടായിരിക്കണം. അതിനെന്തു വേണം? നമ്മുടെ ഉദ്ദേശം ആദ്യം നന്നാക്കണം, ഇഖ്ലാസ് നന്നാക്കണം, അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ച് മാത്രമാകണം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും അമലുകൾ സ്വീകരിക്കപ്പെടുന്ന ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കണം, എനിക്ക് സ്വർഗം ലഭിക്കണമെന്ന നിയ്യത്താവണം, എന്റെ ദോഷങ്ങൾ പൊറുക്കണമെന്ന നിയ്യത്താവണം, ഇതോടുകൂടി ഞാൻ നല്ലൊരു മനുഷ്യനായി മാറണം എന്നുള്ള നിയ്യത്താകണം. എപ്പോഴാണ് ഒരു ഹജ്ജ് മബ്റൂറാവുക എന്നുള്ളതിന് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം ആ ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം എന്നുള്ളതാണ്. അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഹജ്ജിന് കഴിയണം. എല്ലാ ഉള്ളതുപോലെ തന്നെയുള്ള തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി മാറുമ്പോഴേ അവൻ യഥാർത്ഥത്തിൽ ഹജ്ജുൻ മബ്റൂറിനുടമയാവുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം അതൊരു ജിഹാദാണെന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് റസൂലുള്ളയോട്, നറൽ ജിഹാദ് അഫ്ളലുൽ അമൽ അഫല നുജാഹിദ്? അള്ളാഹുവിന്റെ റസൂലെ, ധർമ്മസമരമാണല്ലേ ഏറ്റവും വലിയ ഏറ്റവും നല്ല അമല്, അതുകൊണ്ട് ഞങ്ങളും അതിൽ ഏർപ്പെടട്ടെ എന്ന ചോദ്യത്തിന് ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ ബീവിയോട് റസൂലുള്ള കൊടുത്ത മറുപടി, ലാക്കിന്ന അഫ്ളലുൽ ജിഹാദി ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഹജ്ജുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്നാണ്. അതെ, തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളോട്, തോന്നിവാസങ്ങളോട്
അതേപോലെ തന്നെ മനസ്സ് കൊതിക്കുന്ന തിന്മകളോടൊക്കെയുള്ള പോരാടിക്കൊണ്ടുള്ള ഒരു ഹജ്ജ്, അതാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം നമുക്ക്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതായിരിക്കണം നമ്മുടെ ഹജ്ജ്. പ്രത്യേകിച്ച് മിനായിലൊക്കെ മൂന്നാല് ദിവസങ്ങളൊക്കെ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഒരുപോലെ ജനങ്ങൾ ഇങ്ങനെ കിടക്കും, പക്ഷെ അവിടെ ഈ ചീത്ത സംസാരങ്ങളോ ചീത്ത വർത്തമാനങ്ങളോ മറ്റുള്ള സംസാരങ്ങളോ ഒന്നും വരാതെ ജംറയിലെ ഏറു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയമൊക്കെ ടെന്റിൽ വിശ്രമിക്കലായിരിക്കും. ആ സമയത്ത് കാണാം ചെയ്ത അമലുകളെ മുഴുവനും നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചില ഹാജിമാരിൽ നിന്നുണ്ടാകും. കളികളും തമാശകളും കുറ്റങ്ങളും കുറവുകളും അതുപോലെ തന്നെ പല കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് കുറവുകൾ പറഞ്ഞിട്ട് പ്രയാസപ്പെടുത്തിയിട്ട് അതിനെ അവസ്ഥയാക്കുന്ന ഒരു മോശമാക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ മബ്റൂറായ ഹജ്ജിന് അപകടം സൃഷ്ടിക്കും. ആയതുകൊണ്ട് നമ്മുടെ അമലുകൾ അല്ല പൊരുത്തപ്പെടുന്ന അമലുകളാവണം. സൂക്ഷ്മതയോടുകൂടെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് മുതൽ നിഷിദ്ധമാണ് എനിക്ക് പലതുമെന്ന ചിന്ത, ഞാനൊരു മുഹരിമാണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.